ഇപ്പോൾ നമ്മുടെ ജനങ്ങൾക്കുള്ള ആശങ്കയാണ് പറയുന്നത്, ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വേറെ എന്ത് വരും, ഈ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഉടനെ വരുന്ന ഈ ശ്വാസമുട്ടൽ മൂലം പ്രശ്നങ്ങൾ, അതുപോലെ ലോങ് ടേം ആയിട്ട് വേറെ എന്തെങ്കിലും വരുമോ എന്ന ഒരു ആശങ്ക ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ മെഡിക്കൽ ക്യാമ്പ്സ്. സോ ആദ്യമായിട്ട് എനിക്ക് അഭിനന്ദിക്കാനുള്ളത് ഡോക്ടർ ബീന ഫ്രം അമൃത ഹോസ്പിറ്റൽ, അവർക്കൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ. ബിക്കോസ് ഇതുപോലെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉടനെ തന്നെ ഇവിടെ പരിസരത്ത് തന്നെ സംഘടിപ്പിച്ച് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡയഗ്നോസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത അമൃത ഹോസ്പിറ്റലിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ക്യാമ്പിൽ വന്ന രോഗികളെ പരിശോധിച്ചതിൽ നിന്ന് പൊതുവായി പറയാൻ സാധിക്കുന്നത് എന്തെന്നാൽ, ഭൂരിഭാഗം ആളുകളിലും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ് കണ്ടുവന്നത്. മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ചുമ മുതൽ ശ്വാസമുട്ടൽ വരെ കാണുന്നുണ്ടായിരുന്നു. കുറച്ചാളുകളിൽ സ്കിൻ ഇറിറ്റേഷനായിട്ട് നമ്മുടെ അടുത്തെത്തി. മറ്റു ചിലർ കണ്ണിൽ ഡ്രൈനസ്സും അതുപോലെ തന്നെ ചുവപ്പും അനുഭവപ്പെടുന്നുണ്ട് എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുകയുണ്ടായി. ഗുരുതരമായ രോഗാവസ്ഥ ബാധിച്ച് ആരും തന്നെ ക്യാമ്പിലേക്ക് എത്തിയില്ല. പലരിലും തന്നെ കണ്ടുവന്നത് ചൂടും പുകയും കാരണമുള്ള അലർജിക് സിംറ്റംസാണ്. ഈ അലർജിക് സിംറ്റംസിന് സാധാരണയായി നമ്മൾ കൊടുത്തു വരുന്ന ആൻറ്റി അലർജിക് മരുന്നും സ്കിൻ ഓയിൻമെൻറ്റുകളും അതുപോലെ ഇൻഹെയിലേഴ്സും ഒക്കെ മതിയാവും. ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ കൂടിയും ഒരു വൈദ്യസഹായം തേടുന്നത് ഈ സിംറ്റംസ് കടുക്കാതിരിക്കാനായും എത്രയും പെട്ടെന്ന് ഈ സിംറ്റംസിൽ നിന്ന് ഭേദം കിട്ടുന്നതിനും ഒരുപാട് സഹായിക്കും എന്നുള്ളതിനാൽ, കുറച്ച് ദിവസങ്ങളായി ഈ സിംറ്റംസ് മാറാതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടുക.